ആ അപ്പൊ ഈ ഈ കള്ളനാറിയാണ് ഇന്ന് നമ്മളിവിടെ കളിച്ചത്. നമ്മുടെ വൺ വൺ റൂം കളിച്ചവനെ. ഈ പട്ടിനാറയ്ക്ക് ഒരു സോക്കറുണ്ട്, ഇതിനകത്ത് നമ്മളൊരു ഒരു വെസ്റ്റ് എടുത്തായിരുന്നു, അറിയാൻ എടുത്തയാ. അപ്പൊ ഈ കള്ളനാറിയും പോയിട്ട് ലെവൽ 3 വെസ്റ്റ് എടുത്ത് അത് കാണിച്ചു തരാം. ഇത് കണ്ടു നോക്ക്. അവിടെ നിപ്പ് ചാടുവേ, കണ്ടാ ചാടി പോന്നാണ്ടാ. അത് വെസ്റ്റ് എടുത്തോണ്ടാ പോന്നത്, ഞാൻ പിന്നെ കണ്ടത്, പിന്നെ ശ്രദ്ധിച്ചത്. ഇപ്പൊ കാണി നമ്മളങ്ങ് ഓടിച്ചെന്നിപ്പോ അവനെ ഇപ്പൊ അടിച്ചിടും. ചെന്നാ മാത്രം അടിക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുറച്ച് ബുള്ളറ്റ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ ബുള്ളറ്റ് ഇല്ല, വെസ്റ്റ് ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അവൻ വെസ്റ്റ് എടുത്തോണ്ട് പോയിട്ട് അവൻ എന്നിട്ട് വന്നിട്ട് പട്ടിഷോയും ഡയലോഗും അവന്റെ തന്തയെ പിടിച്ച് പണ്ണാൻ തോന്നി. ആ ഇവിടെ അളിയൻ 4-0 ആയപ്പോ അളിയൻ എക്സിറ്റ് അടിച്ചു. ഇനി ഒരു മെസ്സേജ് ആയി കണ്ടോ? ഇപ്പൊ കണ്ടോണം. ഈ തള്ളയില്ലാത്തവനെ ഞാൻ എങ്ങനെ ഇവന്റെ അമ്മയുടെ കുണ്ടിക്ക് പോയി കടിക്കുന്നേ? ആ തള്ളവിളി പറഞ്ഞുണ്ട് അവൻ്റെ അമ്മയുടെ കുണ്ടിക്ക് അടിക്കായിരുന്നു. എനിക്ക് മനസ്സിലായി എന്തോ ശരിക്കും ഉദ്ദേശിച്ചായിരുന്നു, പക്ഷെ അതിനത് അവൻ്റെ തള്ളയാക്കി, കാരണം അവനല്ലേ തള്ളയില്ലാത്തവൻ. എങ്ങാണ്ട് തേ പിടിച്ചിട്ടുണ്ടായവൻ. ഇതെല്ലാം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞേച്ച് അടുത്ത കളി വിളിച്ച്. ഏ ഓക്കെ, ലെവൽ 3 വെസ്റ്റ് എടുത്തതല്ലേ കുറ്റമായത്? ലെവൽ 3 വെസ്റ്റ് എടുക്കണോ വേണ്ട എന്നുള്ള കാര്യം അവൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാനെടുത്തു, അവനും എടുത്തു. ആ ലെവൽ 3 വെസ്റ്റ് എടുത്തിട്ട് ആ 9-ൻ്റെ അവൻ അടികൊണ്ട് ചത്തിട്ട് എക്സിറ്റ് അടിച്ച് പോയി. അടുത്ത കളിയിൽ വന്നു, ഞാൻ ലെവൽ 3 വെസ്റ്റ് എടുത്തിട്ടില്ല, എന്നിട്ട് ഞാൻ കളി ജയിച്ചു. ജയിച്ചു മീൻസ് 4 ഒരു സ്കോർ എത്തിയപ്പോഴത്തേക്കും അവൻ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് അടുത്ത മെസ്സേജ് പിന്നെ ഇട്ടു, കാണിക്കാം. Simulation game set in a virtual world and does not represent real life. Please play in moderation. Take frequent breaks and play responsibly. Team match, let's go. Reloading! Cover me! ഈ മാച്ചിൽ ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് ഇവൻ ബേസ് ക്യാമ്പിന്ന് ഇറങ്ങത്തില്ല. ഇവിടെ താണ്ടേ അടിയുണ്ട് ചാവും. ഓൾറെഡി ഞാൻ ടാപ്പ് ചെയ്തിട്ടാണ് വന്നേ, എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് പറയുന്നത് ഞാൻ ക്യാമ്പറാണെന്നാണ്. ഓക്കെ, മച്ചാനെ ഞാൻ ഈ വീഡിയോ ലിങ്ക് തരാം, അല്ലെങ്കിൽ മച്ചാൻ ഈ വീഡിയോ ഇങ്ങനെ കയറി കാണുമ്പോഴേ അറിയാം ആരാണ് ക്യാമ്പർ. കേട്ടാ, ഇപ്പോൾ കണ്ടോണം. ഇനി ഇവിടെ ഇറങ്ങത്തില്ല, ഞാൻ വെച്ച് ഇനി AFK ആണെന്ന്. പക്ഷെ എന്നെ വിളിച്ചു വരുത്തി അടിച്ച് ലീഡെടുത്തിട്ട് പിന്നെ കളിച്ചു തുടങ്ങാനായിരുന്നു ഉള്ളൊരു ഉദ്ദേശം. നടന്നില്ല, ഞാൻ കയറി ചെന്ന് അടി വാങ്ങിച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ ആ കയറി ചെന്നപ്പം ഈ പൈ കയറി ചെല്ലുമ്പോൾ ഞാൻ ചാവും. എന്നീ സൈഡിൽ കൂടെ കയറി ഞാൻ ഉറപ്പായിട്ട് ചാവും. പിന്നീട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കയറിട്ടില്ല. എനിക്ക് തോന്നുന്നു അവന് ഒരു പോയിന്റ് ലീഡെടുക്കാനായിരിക്കും, അല്ലെങ്കിൽ സമാസമം ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ആക്കുന്നത്. ലീഡും കോപ്പൊക്കെ മാറ്റി പറക്കി ഇടുന്നുണ്ട്. ലെവൽ 3 ടെസ്റ്റ് എടുത്തതാണ് കുറ്റം, ലീഡും കോപ്പൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല, സ്റ്റണ്ട് എടുത്തതിന് കുഴപ്പമില്ല. ഇവനൊക്കെ എന്നാ പറയാനാ, 2 ദിവസം മുമ്പ് വരെ ഊമ്പാവയായിരുന്നു,
മറ മോനാ തോന്നുന്നു. ആരുടെ ശരിക്കും ബോട്ട്? നിന്റെ സ്പോണി വന്ന ഞാൻ അടിക്കണോടാ. പേടിയാന്നു ലൗഡാ. Tapping nothing. Nothing. Blue team victory. Okay, bye. I will upload this video. Okay, chutia. Where are you, man? പട്ടികളെ നമുക്ക് പുല്ല് വിലയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും, നീ ആ ക്യാമ്പർ ആരാ ക്യാമ്പർ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞ് വേറെ ക്യാൻഡി ക്രഷ് കളിക്കാണ്. ഞാൻ പറഞ്ഞ് പറയാൻ തുടങ്ങിയാ പിന്നെ വേണ്ടെന്ന് വെച്ച്. ക്യാൻഡി ക്രഷ് അല്ല, നിന്റെ അച്ഛനെയാണ് കളിക്കുന്നത്. അപ്പൊ ഇതാണ് സംഭവം. എന്താ ബോട്ട് ക്യാമ്പർ ലൗറ ജൂട്ടിയ അവന് എഴുതാൻ പോലും അറിയത്. അവൻ ചൂത്തിയാന്നായിരിക്കും പറഞ്ഞത്. അവൻ്റെ അമ്മ അവൻ്റെ അവൻ്റെ അമ്മയുടെ പേരായിരിക്കും പറഞ്ഞത്, പക്ഷെ പറഞ്ഞു തെറ്റിപ്പോയി. പ്ലേ ലൂഡോനെ. ലൂഡ നിന്റെ അച്ഛനും അമ്മയും കളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ കളിച്ചോണ്ടായല്ലോ നീ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വാണങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ഓക്കെ, ബൈ 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 ബൈ.